കെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് ആർ ഡി ടി ഓഫീസ് ഉപരോധിച്ച് കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണൂരിലും മലപ്പുറത്തും എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ടി ഓഫീസ് ഉപരോധിച്ചു. മലപ്പുറത്തും കോഴിക്കോടും റോഡ് ഉപരോധിച്ച ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എസ് എഫ് ഐ മലപ്പുറത്തും കെ എസ് യു കൊല്ലത്തും കലക്ട്രേറ്റ് മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കുടി കാണിച്ച പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിനെതിരെ തിരുവനന്തപുരത്തും കെ എസ് യു പ്രതിഷേധിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി സാജിദ് അജ്മലും ലിജോ റോളൻസും ഹരിമോഹനും ചേരുന്നുണ്ട്. ആദ്യം സാജിദിലേക്ക്. സാജിദ്, പ്രതിഷേധം കടുപ്പിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. എവിടെയൊക്കെയാണ് ഇന്ന് പ്രതിഷേധം നടന്നത്? എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചതോടുകൂടി 83,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് മലബാറിലെ വിവിധ ജില്ലകളിലായി പുറത്തു നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് 31,000-ത്തിലധികം വിദ്യാർത്ഥികൾ സീറ്റുകൾ ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് പോലും സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയത്. എസ് എഫ് ഐ പ്രവർത്തകർ കലക്ട്രേറ്റിലേക്കാണ് മാർച്ച് നടത്തിയത്. 200-ത്തിലധികം വരുന്ന പ്രവർത്തകർ കലക്ട്രേറ്റിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മുന്നിൽ എത്തുകയും അവിടെ ഒരു യോഗം ചേരുകയും ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ അഫ്സലാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ഈ കൊടിയുടെ നിറം നോക്കിയല്ല എസ് എഫ് ഐ സമരം ചെയ്യാറുള്ളതെന്നും ഏത് സർക്കാർ ഭരിച്ചാലും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി സമരം ചെയ്യാറുണ്ടെന്നും അഫ്സൽ പറഞ്ഞു. ഇതുകൂടാതെ പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളും മലപ്പുറത്ത് നടന്നു. ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പാലക്കാട് ദേശീയ കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു. ഏതാണ്ട് 20 മിനിറ്റോളം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തു. ആർ ഡി ഡി ഓഫീസിലേക്ക് എം എസ് എഫിന്റെ വനിതാ പ്രവർത്തകരാണ് ആദ്യം എത്തിയത്. ഇവരെ വനിതാ പോലീസ് ബലപ്രയോഗിച്ച് നീക്കം ചെയ്തു. പിന്നീട് കെ എസ് യു പ്രവർത്തകരും ആർ ഡി ഡി ഓഫീസ് ഉപരോധിക്കാനായി എത്തി. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വരും ദിവസങ്ങളിൽ, അതായത് നാളെ ഉൾപ്പെടെ ഉള്ള ദിവസങ്ങളിൽ ശക്തമായ സമരം തന്നെ തുടരാനാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. തന്നെയാണ്.